എഴുതി കൊടുത്തിട്ട് നമ്മളല്ല, നീ എവിടെ താമസം? കരിക്കാവത്താണ്. ഞാനെന്നെ പഠിക്കുന്നു, നീ പൊട്ടനാണ്. പ്ലസ് ടു കണ്ടാണ് ക്യാമറ. നീ ഒരു ഫോണും കൂടെ അതും കൂടെ കൊണ്ടുതരണം. എന്റെ പൊന്നോ അമ്മ, അതുപോലെ തന്നെ നീ ആ കടയിലാപ്പിച്ചത്? ഞാൻ ആ കടയിൽ പോവും. നീ എപ്പോഴാണ് യാപ്പിച്ചതെന്ന് ചോദിക്കും. നീ യാപ്പിച്ചോ ഇല്ലേ നമ്മള് ക്ലിയർ ചെയ്യും. ഓ, യാപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോനി ആ ഫോമിൽ പോകും. നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ പേട്ട പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നത് അല്ലേ. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ നേരത്തെ ആശ്വാസമാണ് നമുക്കിപ്പോ. തീർച്ചയായും അതായത് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ഫോൺ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫോൺ ആയിരുന്നു, നിരവധി ഡോക്യുമെന്റ്സ് ഉള്ള ഒരു ഫോൺ. ഇത് നമ്മൾ ഒരു ചർച്ച നടത്തി ഒരു മിനിറ്റുകൾക്കുള്ളിൽ അല്ലെ. നമ്മുടെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഫോൺ വെക്കുന്നു, മിനിറ്റുകൾക്കുള്ളിൽ ഇത് നഷ്ടമാകുന്നു. പേട്ട പോലീസ് സ്റ്റേഷന്റെ ഏകദേശം അടുത്തായിട്ടാണ് നമ്മൾ ഈ ഫോൺ നഷ്ടപ്പെട്ട സ്ഥലം. ഉടൻ തന്നെ നമ്മൾ സ്റ്റേഷനിലെത്തുന്നു, വന്ന് പരാതി എഴുതി കൊടുക്കുന്നു, കാര്യങ്ങൾ വ്യക്തമായി പോലീസുകാരോട് പറയുകയും. അതായത് വെറും മിനിറ്റുകൾക്കുള്ളിൽ ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മണിക്കൂറിനകത്ത് മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളൂ. രണ്ട് പോലീസുകാർ ഞങ്ങളോടൊപ്പം ചാടി പുറപ്പെട്ടു. പിന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ കൊട്ടി പോലീസ് സ്റ്റേഷന്റെ. നമ്മൾ ആവശ്യം പറഞ്ഞപ്പോഴൊക്കെ ഒരു മടിയും കൂടാതെ അപ്പൊ തന്നെ വളരെ ഊർജ്ജസ്വലമായിട്ട് നമ്മുടെ കൂടെ ഇറങ്ങി എല്ലാ സമയത്തും നമ്മുടെ കൂടെ നിന്നു. അതിനുശേഷം ഉടനെ തന്നെ നമുക്ക് സാധനം തിരികെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമായതുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു കാര്യം കൂടെയാണ്. നമ്മൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് കൂടെ ഇടമായ ഒരു സ്ഥലമാണ് നമ്മുടെ പേട്ട പോലീസ് സ്റ്റേഷൻ. പക്ഷേ എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്താലും ചില നല്ല കാര്യങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ളത് കുറച്ചറിയാറില്ല. വിവാദങ്ങളാണെങ്കിൽ അത് ഒറ്റയടിക്ക് തന്നെ എല്ലായിടത്തും എത്താറുണ്ട്. ഞാൻ അടക്കമുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഇതിപ്പോൾ ഏറ്റവും വളരെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ സന്തോഷം നിന്നു. അതായത് വളരെ വിഷമകരമായ കുറച്ച് മണിക്കൂറുകളായിരുന്നു ഇവിടുത്തെ രണ്ട് പോലീസുകാർ ഞങ്ങൾക്ക് സന്തോഷമായി മാറ്റി തന്നത്. പ്രതികൾക്ക് അതായത് ഈ മൊബൈൽ ഫോൺ എടുത്തിരിക്കുന്ന കുട്ടികൾക്ക് വെറും 17 വയസ്സിന് താഴെ ആയതുകൊണ്ട് തന്നെ അവരെ നമുക്ക് കാണിക്കാനുള്ളൊരു പരിമിതിയുണ്ട്. ഇവിടെയുള്ള രണ്ട് പോലീസുകാരാണ് നമ്മളോടൊപ്പം ഇത് അറിഞ്ഞ പരാതി കൊടുത്ത ഉടനെ തന്നെ ചാടി പുറപ്പെട്ടതിൽ ഒരു പോലീസുകാരൻ ഇദ്ദേഹമാണ്. പേര് സാബു സാറാണ്. മറ്റൊരാൾ സന്തോഷ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പോലീസ് ഓഫീസറും കൂടെ ഉണ്ട്. എന്തായാലും സാർ ഞങ്ങളുടെ ആയിട്ടുള്ള ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നുണ്ട്. ഇത്രയും ചടുലമായ വേഗത്തിൽ ഞങ്ങൾക്ക് അത് ചെയ്തു തന്നാൽ സമാനമായ കേസുകൾ ഇവിടെ എങ്ങനെ ഉണ്ടാകാറുണ്ടോ ഇത്തരത്തിലുള്ള ഒരു മോഷണം നമ്മുടെ ഈ ഒരു ഭാഗത്ത്? ഇവിടെ സമാനമായിട്ടുള്ള കേസുകളെന്ന് പറയുമ്പോൾ കൂടുതലും വരുന്നത് ഈ ഹെൽമെറ്റ് മോഷണമാണ്. ഇതേപോലുള്ള ഹെൽമെറ്റുകൾ ഹെൽമെറ്റ് ആണ്, ഒരു 12,000 രൂപ 8,000 രൂപ 4,000 രൂപ റേഞ്ചിലൊക്കെ ഉള്ള ഹെൽമെറ്റുകളാണ് കൂടുതലും മോഷണം പോകുന്നത്. അത് നമ്മുടെ ലുലു മാളിയിൽ നിന്നാണ്. അങ്ങനെ ഒരു 10-80 കംപ്ലൈന്റുകൾ ഹെൽമെറ്റ് മോഷണം മാത്രം. വണ്ടിയിൽ നിന്ന് വെച്ചേക്കുന്ന ഹെൽമെറ്റ് അടുത്തുള്ള വണ്ടിക്കാരൻ വന്ന് എടുത്തിട്ട് പോയതായിട്ട് പരാതിയായിട്ട് വരുന്നുണ്ട്. അത്രയും ക്യാമറകളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ കൂടി അതിലെ ഒരു 90-99% ഞങ്ങൾ ആ ഹെൽമെറ്റുകൾ കണ്ടുപിടിച്ച് ഇവിടെ കൊടുക്കാറുണ്ട്. ഇതിപ്പോ നമ്മുടെ ഇതിലായിരുന്നാലും കൊച്ചു കുട്ടികളാണ്, അത് 17 വയസ്സ് പോലും ആയിട്ടില്ല. അവര് അറിയാണ്ട് എടുത്തതോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് എടുത്തതോ ഇങ്ങനെയുള്ള സമാനമായ രീതിയിലുള്ള ഇതൊക്കെ വരാറുണ്ടോ കുട്ടികളുടെ? ആദ്യമായിട്ടുള്ള നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണ്. അവർക്ക് വേറെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ
ഞങ്ങളൊരു കൗൺസിലിംഗ് കൊടുത്തങ്ങ് വിടും. അവന് ഈ എടുത്തെന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരാതിക്കാരന് താല്പര്യം കൂടെ നോക്കി കേസ് എടുക്കേണ്ടതാണെങ്കിൽ ആ രീതിക്ക് മൂവ്മെന്റ് ചെയ്യും. രണ്ട് പോലീസ് ഓഫീസേഴ്സും കൂടെയാണ്, അതായത് സന്തോഷ് സാറും സാബു സാറും. നമ്മുടെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം രണ്ട് റൂട്ടിലായിട്ടാണ് പോകുന്നത്. സാബു സാറും വേറൊരു സ്ഥലത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സന്തോഷ് സാറിന്റെ കണ്ണിലാണ് പ്രതികളെ, ആ സി സി ടി വി സാദൃശ്യമുള്ളവരെ കണ്ടത്. കണ്ട ഉടനെ തന്നെ അവരെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഉടനെ അവർ സമ്മതിച്ചോ സാർ ചോദിച്ചോ? പറഞ്ഞായിരുന്നു. കൊച്ചുകുട്ടികളായോണ്ട് അല്ല സാറിന്റെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് സ്വതന്ത്രമായി ഡ്യൂട്ടി ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ സാബു സാറിനെ പോലെ സി ഐ സാബു സാറിനെ പോലുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് സ്വതന്ത്രമായി വേറെ ടെൻഷനൊന്നും ഇല്ലാതെ സ്വതന്ത്രമായി ഡ്യൂട്ടി ചെയ്യാനുള്ള ഒരു മനസ്സും. അതെ അതെ അതെ, ഇപ്പോൾ പുതുതായിട്ട് ചാർജ് എടുത്ത സാറാണ് സാബു സാർ, സി ഐ സാറ്, അത് എസ് ഐ സുനിൽ സാറ്, എല്ലാം ഞങ്ങളടുത്തുള്ള സോഷ്യൽ മനോഭാവമാണ് ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനം തരുന്നത് ഡ്യൂട്ടി ചെയ്യാനുള്ള. 16 വയസ്സിലുള്ള കുട്ടികളുടെ ക്രിമിനൽ ഇതാണ് കൂടുതലും വരുന്നത്. അതെ, മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കൂടുതലും എം ഡി എം എ പോലുള്ള അതും സിറിഞ്ച് ഉൾപ്പെടെയൊക്കെ ഇവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പുറത്തുള്ള പെട്രോൾ പമ്പിൽ ബാത്റൂമിൽ ഒരു പയ്യൻ കയറി എം ഡി എം എ ഉപയോഗിച്ചിട്ട് അബോധാവസ്ഥയിൽ കിടക്കുന്നു. ഞങ്ങൾ പോയി അത് എടുക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് 4:15 ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പില് ബാത്റൂമില്. ഈ പ്രായത്തിലേക്കുള്ള കുട്ടികളെ കൂടുതലായിട്ട് ഈ മയക്കുമരുന്ന് ഉപയോഗവും ഈ മോഷണവും ഒക്കെ തന്നെയാണോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? കൂടുതൽ ഇപ്പോൾ അതാണ്, മോഷണവും മയക്കുമരുന്ന് ഉപയോഗവും കഞ്ചാവ്. അവരൊക്കെ ഇപ്പോൾ ഒട്ടുമിക്ക കുട്ടികളും 17 താഴെയുള്ളത് ഇതൊക്കെയാണ് കൂടുതലും. അതുപോലെ ഹെൽമറ്റ് മോഷണം. പോകുന്നത് തന്നെ ആയിരുന്നാലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ചടുലമായ നീക്കങ്ങൾ നമ്മുടെ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ റിസൾട്ടും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതൊരിടത്തും പലപ്പോഴും എത്താറില്ല. വിവാദങ്ങളാണെങ്കിൽ ഞങ്ങളായിരുന്നാലും പെട്ടെന്ന് എടുത്ത് കൊഴിപ്പിക്കും, വലിയ രീതിയിലുള്ള റീച്ച് ഉണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ എത്തേണ്ടതുണ്ട് എന്നതും കൂടെ കൊണ്ടാണ് ഈ വാർത്ത ചെയ്യാം എന്ന് തീരുമാനിച്ചത്. എന്തായാലും എല്ലാ ഉദ്യോഗസ്ഥർക്കും വളരെ നന്ദി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് എടുത്തതായി ഞാൻ മോഷ്ടിച്ചു എന്നുള്ളത് പറയുന്നില്ല. കുട്ടികളവിടെ ഇരുന്നത് എടുത്തു എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന വാദം. അത് തന്നെ പറയുകയാണ്, എന്ത് തന്നെ ആയിരുന്നാലും കൊച്ചുകുട്ടികളാണ്, 17 താഴെയാണ് അല്ലേ. അതെ, നമ്മൾ ഒരു സാധനം കിട്ടിയാൽ, ഒരു മൊബൈൽ എന്ന് പറയുന്നത് അതിൻ്റെ വിലയ്ക്ക് ഒരു ആപ്പിളിൻ്റെ ആയിരുന്നാലും 100,000 ആയിരുന്നാലും നമ്മൾ അതിനല്ല ഏറ്റവും കൂടുതൽ അതിനുള്ള രേഖകൾ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ അകത്തുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ വില എന്ന് പറയുന്നത്. അതിന് നമുക്ക് ചിലപ്പോൾ മറ്റൊരിടത്ത് നമ്മൾ അതിൻ്റെ റിക്കവർ ചെയ്ത് പോലും വച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ കുട്ടികളായിരുന്നാലും ഇതൊരു കാര്യമായി ശ്രദ്ധിക്കുക. ഞങ്ങൾ ആ കുട്ടികളോടൊരു കാര്യം ചോദിച്ചിരുന്നു, നിങ്ങൾ ഒരു പക്ഷേ ഈ ഫോൺ അവിടെ നിന്ന് കിട്ടിയ ഉടനെ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നെങ്കിൽ ഇന്നത്തെ ഹീറോസ് നിങ്ങളാണ് അല്ലേ? കഥയുടെ രീതി ട്വിസ്റ്റ് ആകുമായിരുന്നു, ട്വിസ്റ്റ് മാറുമായിരുന്നു. അതായത് കുട്ടികളായിരുന്നു ഇന്നത്തെ ഹീറോ. അവരെ സത്യസന്ധമായി മൊബൈൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അവരായിരിക്കുമായിരുന്നു ഇന്നത്തെ ഹീറോ. പക്ഷേ കുട്ടികൾക്കായിരിക്കും കുറ്റബോധം ഉണ്ട് എങ്കിൽ പോലും വേണ്ട രീതിയിലുള്ള ഒരു ഉപദേശം, കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങളെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് അവരുടെ വീഡിയോസ് മുഖം കാണിച്ച് ചെയ്യാത്തതാണ്. എന്തായിരുന്നാലും ഇതുപോലുള്ള കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി അതിൻ്റെ ഗൗരവം കൂടി മനസ്സിലാക്കുക. അത്രയേറെ വിലയുണ്ട് ഓരോ ഡോക്യുമെന്റ്സിനും ഓരോ ഫോണിനും. തീർച്ചയായും അതാണ് സാറ് പറഞ്ഞതുപോലെ തന്നെ, ഇവിടെ പോലീസിന്റെ അഭാവം ഉണ്ടെങ്കിൽ അതും വാഹനത്തിലേക്ക് അഭാവമൊക്കെ ഉടൻ പരിഹരിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതെ, ഒരു പ്രശ്നം വരുമ്പോൾ അവരെ കുറ്റം പറയുന്നുണ്ട്, നമ്മളടക്കം കുറ്റം പറയുന്നുണ്ട്. പക്ഷെ എന്താണത് യഥാർത്ഥ അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നന്ദി, ഒരുപാട് നന്ദി. നമ്മൾ അറിയിക്കാം.